കൊച്ചിയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. മഹാത്മാഗാന്ധിജി ബൈക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ തീവണ്ടി ഇറങ്ങിയത് ഇവിടെയായിരുന്നു. എന്നാൽ ഈ ചരിത്ര കേന്ദ്രം സംരക്ഷിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു. നാമാവശേഷമായ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് ഇടക്കാലത്ത് ചില നടപടികളുണ്ടായെങ്കിലും ഇപ്പോൾ എല്ലാം നിലച്ചിരിക്കുകയാണ്. രാഷ്ട്രപിതാവിന്റെ സന്ദർശനത്തോടെയാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ ചരിത്രത്തിന്റെ ഭാഗമായത്. രവീന്ദ്രനാഥ ടാഗോറും എലിസബത്ത് രാജ്ഞിയും കൊച്ചിയിലെത്തിയതും ഇതേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയായിരുന്നു. നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ വരവോടെയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്റ്റേഷൻ ഓൾഡ് റെയിൽവേ സ്റ്റേഷനായത്. മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഇതുവഴിയുള്ള തീവണ്ടി ഗതാഗതം നിലച്ചതോടെ ചരിത്രമുറങ്ങുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയായിരുന്നു. ചരിത്രത്തോട് അധികൃതർ കാണിച്ച അവഗണനയുടെ നേർസാക്ഷ്യം കൂടിയാണ് തകർന്നു തരിപ്പണമായ ഈ പൈതൃക കേന്ദ്രം. ഒരു നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കാടുമൂടിക്കിടക്കുന്ന നിലയിലാണ് ഇന്നുള്ളത്. മഹാത്മാഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പാദസ്പർശനത്താൽ പുണ്യമായ ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, മുൻകാലങ്ങളിൽ അതിന് ERG സ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്റ്റേഷൻ അതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് ഒട്ടേറെ വർഷങ്ങളായി. ഇത് പുനരുദ്ധരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഈ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലെ കൂട്ടായ്മയുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഒത്തിരി പരിപാടികൾ നമ്മൾ നടപ്പിലാക്കിയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനൊക്കെ പല കാര്യങ്ങൾ. ഒരു ഘട്ടത്തിൽ ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നു, പുനരുദ്ധാരണം ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊരു സ്റ്റേജ് വരെ എത്തിയിരുന്നു. പിന്നെയും അതെന്തോ ഏതൊക്കെയോ രീതിയിൽ അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഈ റെയിൽവേ സ്റ്റേഷൻ ഹെറിറ്റേജ് സ്റ്റേഷനായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി രംഗത്തുണ്ട്. 4 വർഷം മുമ്പ് റെയിൽവേ ഈ ആവശ്യം അംഗീകരിക്കുകയും പ്രവർത്തനങ്ങൾക്കായി പണം അനുവദിക്കുകയും ചെയ്തിരുന്നു. പൈതൃക നിലനിർത്തി സ്റ്റേഷൻ സംരക്ഷിക്കാൻ വൻ വികസന പദ്ധതിയാണ് റെയിൽവേ ലക്ഷ്യമിട്ടത്. ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതുപയോഗിച്ച് 100 വർഷത്തിലധികം പഴക്കമുള്ള ട്രാക്കിന്റെ ചെറിയൊരു ഭാഗം നവീകരിക്കുകയും ചെയ്തു. പക്ഷേ ജോലികൾ തുടങ്ങി 3 മാസത്തിനുള്ളിൽ നിലച്ചു. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന ഇതൊരു ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷനായി അത് നിലനിർത്തണം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് വന്നിറങ്ങി, അതായത് March 8, 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹം ഈ ERG സ്റ്റേഷൻ വന്ന് ഇറങ്ങിയത്. തീർച്ചയായും ആ മഹാത്മാവിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആ പൈതൃക സ്റ്റേഷൻ അത് നിലനിർത്തണം, അവിടുന്ന് ട്രെയിൻ ഓടിക്കണം. നമ്മുടെ ഗതാഗതത്തിന് തന്നെ അതൊരു വലിയ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്, ഇപ്പോൾ ഹൈക്കോടതിയുടെ തൊട്ടടുത്ത പ്രദേശത്താണ്, ഒട്ടേറെ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ്, അവിടേക്ക് ട്രെയിൻ, അത് പാസഞ്ചർ ട്രെയിൻ അവിടേക്ക് കടന്നു വന്നാൽ തീർച്ചയായും കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കിനും അത് സ്വാഭാവികമായും ഒരു പരിഹാരമുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.
വരും തലമുറക്ക് ചരിത്രത്തെ നേരിട്ടറിയാനും നമ്മുടെ സമ്പന്നമായ ചരിത്രത്തെ സംരക്ഷിക്കാനും ഈ ചരിത്രമുറങ്ങുന്ന റെയിൽപാതയിലൂടെ വീണ്ടും തീവണ്ടിയുടെ ചൂളം വിളികൾ മുഴങ്ങട്ടെ. കൊച്ചിയിൽ നിന്നും പർവീസ്, ETV ഭാരത്.